ഗസക്ക് സഹായമായി വീണ്ടും സൗദി അറേബ്യ എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് 1246 ടൺ അവശ്യ വസ്തുക്കളുമായി സൗദി അറേബ്യയുടെ കപ്പൽ ഈജിപ്തിൻ്റെ തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. സേതു തുറമുഖത്തേക്കാണ് ജിദ്ദയിൽ നിന്ന് മൂന്നാമത്തെ പ്രാവശ്യമായി സഹായമായി സൗദി അറേബ്യയുടെ കപ്പൽ എത്തിയ വിവരം പുറത്തു വന്നത്. 2000 ആവശ്യ മരുന്നുകളുമായി ബന്ധപ്പെട്ട ആവശ്യ സാധനങ്ങളും 1000 ടണ്ണിൻ്റെ ഭക്ഷ്യ വസ്തുക്കളുമാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള സഹായത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 24 വിമാനത്തിലായി ഇതിനു മുൻപ് വലിയ സഹായങ്ങൾ സൗദി അറേബ്യ ഗസക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അരീഷ് വിമാനത്താവളത്തിലാണ്, ഈജിപ്തിലെ അരീഷ് വിമാനത്താവളത്തിലാണ് സൗദി അറേബ്യയുടെ ഈ ആവശ്യ വസ്തുക്കളും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇറങ്ങിയത്. വലിയ സഹായങ്ങളാണ് ഗസക്ക് വേണ്ടി, പലസ്തീന് വേണ്ടിയിട്ട് പലപ്പോഴും സൗദി അറേബ്യയുടെ ഭരണകൂടം നൽകിയിരിക്കുന്നത്. സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളും ഭക്ഷ്യസംബന്ധമായിരിക്കുന്ന സഹായങ്ങളും ഒക്കെ എല്ലാ കാലത്തും വ്യത്യസ്ത ഗൾഫ് രാജ്യങ്ങൾ നൽകാറുണ്ട്. സൈനികപരമായിരിക്കുന്ന വിഷയത്തിലേക്കെത്തുന്ന സമയത്ത് മാത്രമാണ് അവർ പുറം തിരിഞ്ഞു നിൽക്കാറുള്ളത്. നമുക്ക് ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്കോ ഈജിപ്തിലേക്കോ ഈ വസ്തുക്കൾ എത്തിയാൽ തന്നെ ഇനി പിന്നീട് ഗസയിലേക്ക് എത്തണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുവാദം സമ്മതം വേണം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പോൾ തുറമുഖത്തേക്ക് എത്താം, എയർപോർട്ടിലേക്ക് എത്താം, വാഹനം വഴി അതിർത്തി വരെ വന്ന് നിൽക്കുക. നൂറുകണക്കിന് വാഹനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സഹായം വഹിച്ചുള്ള ലോറികളാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ ഈ പരന്നുകൊണ്ട് നിൽക്കുന്നത്. അത് ഓരോരോ പ്രാവശ്യം ഒരു വാഹനം കിടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ അനുവാദം ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർ തകർക്കുകയാണെങ്കിൽ സഹായിക്കാൻ വേണ്ടി ഭക്ഷണ സംബന്ധമായിരിക്കുന്ന സഹായം നൽകുന്നത് പോലും തടയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേലിൻ്റെ സ്വഭാവ രീതികളൊക്കെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവരെ അമേരിക്ക മാറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ യുദ്ധമുഖത്ത് ഒരു രാഷ്ട്രവും ഒരു രാഷ്ട്രത്തിൻ്റെ സൈനികരും അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഭക്ഷണമോ വസ്ത്രമോ മറ്റുള്ള മരുന്നുകളോ തടയപ്പെടുന്ന ഒരു ചരിത്രം ലോകത്തെവിടെ റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അത് ഇവിടെ ഇസ്രായേൽ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തലമുറ തന്നെ ആ വിഷയം കൃത്യമായ രീതിയിൽ പഠിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സൗദി അറേബ്യ എല്ലാ കാലത്തും പലസ്തീനെ സാമ്പത്തികപരമായി സഹായിക്കുന്ന കാര്യത്തിൽ ഒരുപടി മുന്നിലുള്ള രാജ്യമാണ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും കേൾക്കാനും പാലസ്തീൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന യാസർ അറഫാത്തുമായി വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം സ്ഥാപിച്ച രാജ്യവുമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പലസ്തീൻ എന്തെങ്കിലും തകർച്ചയോ പ്രയാസ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആദ്യം സഹായമായിട്ട് എത്തുക സൗദി അറേബ്യ ആയിരിക്കും, പിന്നീട് ഖത്തർ ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ റൂട്ടുകളൊക്കെ പോകുന്നത്. അപ്പോൾ നിലവിലെ മൂന്നാമത്തെ കപ്പലെത്തിയതോടുകൂടി അത് വല്ലാത്ത രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അവിടെ 23 ലക്ഷത്തോളം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നു. അത്രയും ആളുകൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ എത്തിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ തൊട്ടടുത്ത മുമ്പ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പറഞ്ഞത്. അറബ് മീറ്റിംഗ് ഇവിടെ ജിദ്ദയിൽ വെച്ച് കൂടിയ സമയത്തും അവരുടെ പലസ്തീനികളുടെ ഭക്ഷണ സംബന്ധമായിരിക്കുന്ന, മരുന്ന് സംബന്ധമായിരിക്കുന്ന, ആരോഗ്യ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ അവിടെ ചർച്ച ചെയ്തതാണ്. ഈജിപ്തിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിട്ട് പോലും രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രശ്നം വരുന്നത് ആംബുലൻസിലൂടെയാണ് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് രോഗികളെയും കൊണ്ടുവരേണ്ടത്. പക്ഷെ അതിന് പല സമയങ്ങളിലും എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു, ചിലപ്പോൾ കടത്തിവിടാത്ത വിഷയം വരുന്നു, അങ്ങനെ ആംബുലൻസിൽ വെച്ച് മരണം നടക്കുന്ന സംഭവങ്ങൾ വരുന്നു. ആംബുലൻസ് പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രോഗം ഒരു രോഗിയെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസിനെ ഒരു രാഷ്ട്രത്തിൻ്റെ സൈനികർ വെടിയുതിർത്തുകൊണ്ട് കൊല്ലുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സിനിമയിൽ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് ഇസ്രായേൽ ലോകത്തിൽ ഏറ്റവും വലിയ അതിക്രൂരന്മാരായിരിക്കുന്ന മനുഷ്യരായി മാറിയിരിക്കുന്നു. ഏത് തരത്തിലും ഏത് രൂപത്തിലും അവർ ജനങ്ങളെ ആക്രമിക്കുന്നു, കൂട്ടക്കൊല ചെയ്യുന്നു, ഒരു മനുഷ്യരോട് ചെയ്യുന്നതിനപ്പുറമായി ഇത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെടുന്ന ഇസ്രായേലി ജയിലുകളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകളുടെ ശരീരങ്ങൾ പോലും ആന്തരിക അവയവങ്ങൾ പോലും കവരുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പോൾ കൊല്ലുന്നു എന്നത് മാത്രമല്ല ആന്തരിക അവയവങ്ങൾ പോലും കവർന്നു കൊണ്ടുപോകുന്നു. ഗസയിലുള്ള അൽഷിഫ ആശുപത്രിയിൽ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് അൽജസീറ ചാനൽ തന്നെ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. മരണപ്പെട്ട മൃതദേഹങ്ങളെയും അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്.
അപ്പൊ ആ സമയത്താണ് ഇവരെ കുറിച്ചുള്ള വലിയ സംശയമുള്ളത്. ലോക പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗസയിലെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അവർ പറയുന്നതാണ്. ലോകം അത് ശ്രവിച്ചിട്ടില്ല, കാരണം തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതൊരു എതിർപക്ഷ വാദമായിട്ട് മാത്രമാണ് അല്ലെ, പ്രതിപക്ഷ വാദമായിട്ട് മാത്രമാണ് ലോകം അത് പരിഗണിച്ചത്. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ആ സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്നുള്ളത് ലോകം സ്ഥിരീകരിച്ചു, തെളിവോടുകൂടി, വീഡിയോടുകൂടി, സാക്ഷികളോടുകൂടി. അങ്ങനെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പൊ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അതിൽ വലിയ സഹായ കാര്യങ്ങൾ സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന് ഇരുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് ഈ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് പയക്കം ചെല്ലുന്നതിന് അനുസരിച്ച് കേടുവരുന്ന ഒരുപാട് സാധനങ്ങൾ, അത് പാല് തൈര് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിലുണ്ട്. അതിന് അതിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് എന്ത് ചെയ്യണം, അവരിലേക്ക് കാര്യങ്ങൾ എത്തണം. ഒരു 4 ദിവസം 5 ദിവസമാണ് ഒരു പാലിനൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഈ കൊണ്ടുവന്ന അത്രയും സാധനങ്ങൾ പിന്നെ ബലിതയിലേക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒഴിവാക്കേണ്ട സ്ഥിതി കാര്യങ്ങളിലേക്ക് പോകും. ലക്ഷ്യസ്ഥാനത്തോ ആവശ്യത്തിനോ അത് എത്താത്തൊരു സാഹചര്യങ്ങൾ വരും. ഈ ഒരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. പക്ഷെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആരും ധൈര്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ മറ്റ് സംസാരിക്കുന്നില്ല, പറയുന്നില്ല. ആകെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഹമാസ് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വളരെ നിസ്സാരമാണ്. ഏത് തരത്തിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റും? അവർ ആകാശ യുദ്ധമാണ് നടത്തുന്നത്, കരയുദ്ധത്തിന് വരട്ടെ കാണിച്ചു തരാമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആകാശ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുന്നു, മരണങ്ങൾ കൂടുന്നു. കരയുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുന്നു, ഹമാസ് ജയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിജീവിക്കാൻ വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു എന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏകോപനത്തോടു കൂടി അറബ് ലോകം ഇപ്പോഴും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിലപാടെടുക്കുന്നില്ല എന്നത് മാത്രമാണ്. സാമ്പത്തികപരമായ രീതിയിലും ഭക്ഷണ സംബന്ധമായ രീതിയിലൊക്കെ വലിയ സഹായങ്ങൾ, സൗദി അറേബ്യ ഇപ്പോൾ ചെയ്യുന്ന പോലെ വലിയ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപദേശം കൊണ്ടോ നിർദ്ദേശം കൊണ്ടോ തടയാൻ പറ്റില്ല. യുദ്ധത്തെ യുദ്ധം കൊണ്ട് നേരിട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന പലസ്തീൻ്റെ നിലപാട് ലോകം ഇപ്പോൾ ശരിവെക്കുന്നു.